ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹപ്പെട്ട പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15:4-7 വചനം ഞാൻ ആമുഖമായിട്ട് വായിക്കട്ടെ. നിങ്ങളൊരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടയച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹന്മാരെയും ആൾക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു തൻ്റെ പരിശ ശുശ്രൂഷാ വേളയിൽ പറഞ്ഞ ഒരു ഉപമയാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഉപമയുടെ ലളിതമായ നിർവചനം സ്വർഗീയ അർത്ഥമുള്ള ഭൗമിക കഥ എന്നതാണ്. യേശു പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ച മുഖ്യ മാധ്യമം ഉപമയിലൂടെ പ്രസംഗിക്കുക എന്ന് തന്നെയായിരുന്നു. നാം മനസ്സിലാക്കുന്നത് പോലെ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ നാം വായിക്കുന്നുണ്ട്. ഒന്ന് കാണാതെ പോയ ആട്, മറ്റൊന്ന് കാണാതെ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ദ്രഹ്മപ്പണം, 3 അപ്പൻ്റെ സന്നിധി നിന്ന് പോയ ഇളയ മകൻ, നാം പറയുന്നത് പോലെ മുടിയൻ പുത്രൻ. ഈ 3 ഉപമകളും ഒരേ ആത്മീയ ദർശനമാണ് നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ത്രേക സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ഈ 3 ഉപമകളും വ്യക്തമാക്കി തരുന്നത്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം പ്രകാരമാണ് വായിക്കുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇതിന് സമാനമായൊരു മറ്റൊരു വാക്യം കൂടി ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്. എൻ്റെ 5:32 ഞാൻ നീതിമാന്മാരല്ല പാപികളെ അത്രയും മാനസാന്തരം വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്നു ഉത്തരം പറഞ്ഞു. വേദപുസ്തകം യഹോയാ ദൈവത്തെ ഇടയനായും ജനത്തെ ആടുകളായും ചിത്രീകരിച്ച് അധികം സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം 23-ാം സങ്കീർത്തനം ദാവീദ് അതുകൊണ്ട് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തു അവകാശപ്പെട്ടു, ഞാൻ നല്ലിടയനാണ്, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഈ ഉപമ നമ്മെക്കുറിച്ചാണ് പറയുന്നു എന്നത് ഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഈ ഉപമയിലെ പ്രധാനപ്പെട്ട ചില ദർശനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഒന്നാമതായിട്ട്, നല്ലിടനായ യേശുവിന് ഓരോ ആടിനെക്കുറിച്ച് അഥവാ നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയാം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാധാരണ ഒരാട്, നമ്മൾ വളർത്തു മൃഗമായ ഒരാടിനെ നമ്മൾ കണ്ടെത്തുന്നത് മനസ്സിലാക്കുന്നതിൻ്റെ വലിപ്പം, അതിൻ്റെ നിറം, അതിൻ്റെ ആകൃതി, അതിൻ്റെ പ്രായം, ഇതൊക്കെ മനസ്സിലാക്കി പുറമേ ഉള്ളത് പലതും കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ക്രിസ്തു നമ്മെ അറിയുന്നത് നമ്മുടെ ഉള്ളം കണ്ടാണ് നമ്മെ മനസ്സിലാക്കുന്നത്. പുറമേ ഉള്ളത് കണ്ട് മനുഷ്യൻ വിലയിരുത്തുമ്പോൾ അകമേ കണ്ട് നമ്മെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു യേശു. അപ്പോൾ നാം ഈ ഇടയനെ സംബന്ധിച്ചിടത്തോളം ആടുകളാ നമ്മെ വ്യക്തിപരമായിട്ട് അറിയുന്നവനാണ് നമ്മുടെ ഇടയൻ അല്ലെ നമ്മുടെ യേശു എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, കാണാതെ പോയ ആടുകൾ ഓർത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആടുകൾ ഓർത്ത് ദുഃഖിക്കുന്ന ഒരിടയനാണ് യേശു എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളോർത്ത് അഥവാ എന്നെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു യേശുവിനെ ഈ പ്രഭാതത്തിൽ നാം ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിൽ, ദൈവവചനത്തെ അനുസരിക്കാത്തൊരു ജീവിതത്തിനുടമയായി പോകുന്നുവെങ്കിൽ, ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെടാത്ത ഒരു ദൈവപൈതലാണെങ്കിൽ നിശ്ചയമായും നമ്മെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരിടയൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഉപമയിൽ കാണുന്നത് ഹൃദയവേദനയോടുകൂടെ കണ്ടെത്തും വരെയും അന്വേഷിക്കുന്ന ഒരിടയനെയാണ്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും വിലപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടാൽ നമ്മൾ തിരയും അതിന്, ആ സാധനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് അതിൻ്റെ വില അനുസരിച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ നമ്മുടെ അന്വേഷണം നിർത്തിവെക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല ഈ ഉപമയിലൂടെ
പഠിപ്പിക്കുന്നത്. ഹൃദയവേദനയോടുകൂടെ കണ്ടെത്തുവരെയും അന്വേഷിക്കുന്ന ഒരു ഇടയൻ. ആ ഇടയൻ്റെ സ്നേഹം എത്ര അചഞ്ചലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമതായിട്ട് ഈ ഭാഗത്തോട് ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ടെത്തിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു ഇടയനെക്കുറിച്ചും യുവമയിലൂടെ നമ്മെ ബോധവാന്മാരും ബോധവതികളും ആക്കുന്നുണ്ട്. ഒരു പാപി പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ ഏറെ സ്വർഗം സന്തോഷിക്കും എന്നത് സത്യമായ കാര്യം തന്നെയാണ്. സ്വർഗദൂതന്മാർ പൊട്ടി ചിരിക്കും, മറിച്ച് സാത്താൻ പൊട്ടിക്കരയും. മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ പൊന്നു മകനായി മകളായി ഒരു വ്യക്തി തീരുമ്പോൾ സ്വർഗം ഏറെ സന്തോഷിക്കും. പ്രിയപ്പെട്ട, ഞാനും നിങ്ങളും പാപിയാണെന്ന് ദൈവാത്മാവ് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പക്ഷം, പശ്ചാത്താപ ഹൃദയമുള്ള ഒരു വ്യക്തിയായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഉമ്മയിലൂടെ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. അങ്ങനെ നാം പശ്ചാത്താപത്തോട് മടങ്ങി വരുന്ന പക്ഷം ഇന്ന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് സ്വർഗം അധികം സന്തോഷിക്കും എന്നതിന് യാതൊരു സന്ദേഹവുമില്ല. മറ്റൊന്ന് ഈ ഉപമാമയെ പഠിപ്പിക്കുന്നത്, ഒരുവൻ മടങ്ങി വന്നാൽ ആ വ്യക്തി ചുമലെടുക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭാരം ചുമൽ വഹിച്ചാൽ ആ വ്യക്തിക്ക് ആണ് ഭാരം ഏൽക്കുന്നത്, മറിച്ച് ആ വസ്തുവിൻ്റെ ഭാരം ആ വ്യക്തി താങ്ങുകയാണ്. അതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ സന്നദ്ധനാണ്. ഒരിക്കലും നമുക്ക് സ്വയം ഇനി ഭാരം വഹിക്കേണ്ട, ഒരു ചുമട് താങ്ങിയായി കർത്താവ് ഇവിടെ മാറുകയാണ്. എത്ര സന്തോഷമാണ് അനധിപേർ തങ്ങളുടെ ഭാരങ്ങൾ വഹിച്ച് ഏറെ ക്ലേശത്തിലും ദുഃഖത്തിലായിരിക്കുമ്പോൾ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും തങ്ങളെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവിനേക്ക് നമുക്കായിത്തീരാം. തീർച്ചയായിട്ടും അതേറെ നമുക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഇവിടെ ഒരു പാപിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവനെടുത്ത് ചുമൽ വഹിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടെത്തിക്കും എന്ന് പരാമർശം നാം കാണുകയാണ്. വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന സ്നേഹം, ഇന്ന് ഒത്തിരി സ്നേഹങ്ങളുണ്ട് പാതി വഴിയിൽ വെച്ചത് തീരുന്ന സ്നേഹം, അത് പ്രിയമാണ്. എന്നാൽ കർത്താവ് നമ്മെ ഏറെ സ്നേഹിക്കുന്നുണ്ട്, നമ്മെ വീട്ടിൽ കൊണ്ടെത്തിക്കും, നിത്യ വീട്ടിന് നമ്മൾ അവകാശികളാക്കി തീർക്കും എന്നതാണ് ഏറെ സന്തോഷം നൽകുന്ന യുവമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസം നമുക്ക് ഈ ലോകപകരമായിട്ടുണ്ട്, കടഭാരങ്ങളുണ്ട്, പിന്നെ മനഭാരങ്ങൾ നമുക്കുണ്ട്, പാപഭാരം നമുക്കുണ്ട്, അതുപോലെ തന്നെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വിരഹവേദന ഉണ്ടാകുന്ന മനം തോന്നുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ വേദനകൾക്കപ്പുറമായിട്ട് ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യസന്തോഷം, യേശുവിനോടൊപ്പം ഒരു ജീവിതം എന്ന് പറയുന്നത് ആരാണ് ഇഷ്ടപ്പെടാത്തത്? പ്രിയരെ, ഈ ഉപമ കർത്താവ് വളരെ വ്യക്തമാക്കി തരികയാണ്. അവൻ നമ്മെ നിത്യ വീട്ടിൽ കൊണ്ടെത്തിക്കും, നിത്യ സൗഭാഗ്യം നമുക്ക് തരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ വസിക്കുകയും കർത്താവെ അവിടെ ദൂതഗണങ്ങളുടെ കാവൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുകയും ഈ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണമേ കർത്താവേ. ഞങ്ങളുടെ ഞങ്ങളുടെ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഏറ്റവും വിനയത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവോട് ചേർന്ന് ജീവിപ്പാൻ ഈ ദിവസം ഞങ്ങൾ സഹായിക്കണം. ആപത്തുകൾ, അനർത്ഥങ്ങൾ, അകാല മരണങ്ങൾ ഒന്നും സംഭവിക്കാതെ വണ്ണം എല്ലാവരെയും കർത്താവെ നീ കൺമണി പോലെ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനം ശ്രവിച്ച എല്ലാവരെയും കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയനെ രുചിച്ചറിയുവാൻ, ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ യേശു ആഗ്രഹിക്കുന്ന പോലെ കർത്താവെ ഒരു ജീവൻ നയിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം, പ്രാർത്ഥനയുടെ നന്ദി. യേശുദേവൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.